ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോഡിംഗ് സ്ക്രീനിലേക്ക് ഇതുപോലൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയ ലോഡിംഗ് സ്ക്രീൻ കാണാൻ സാധിക്കും. ആ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഗെയിമിലേക്ക് ആണെങ്കിൽ പുതിയ ഒരു കൊളാബറേഷൻ ഈവെന്റും ആരംഭിക്കും. ആ ഒരു കൊളാബറേഷനിലൂടെ നമുക്ക് ഒരുപാട് ഈവെന്റുകളും കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് ഈവെന്റുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ സ്ക്രീനിലാണെങ്കിൽ ഒരു ടോക്കൺ ടവർ ഈവെന്റ് കാണാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക ഒരു മാസമായിട്ടുള്ള ഒരു ബൈക്കിന്റെ സ്ക്രീനാണ്. ഈ ഒരു ബൈക്കിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും തന്നെ ആട്രിബ്യൂട്ട്സും കാണാം. അതുമാത്രമല്ല, ഈ ഒരു ടോക്കൺ ടവർ ഈവെന്റിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ മാസമായിട്ടുള്ള ഒരു ലുക്ക് ചേഞ്ച് റിമോട്ടും കാണാം. ആ ഒരു ലുക്ക് ചേഞ്ച് റിമോട്ടും ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ കൊളാബറേഷൻ ഈവന്റിന്റെ തീമിലായിരിക്കും. ഈ കാണുന്ന ലുക്ക് ചേഞ്ച് റിമോട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെയേറെ മാസമായിട്ടുള്ള ഒരു ബണ്ടിലും കാണാൻ സാധിക്കും. എന്തായാലും എന്നാണ് ഈ ഒരു ടോക്കൺ ടവർ ഈവന്റ് വരുന്നതെന്ന് നമുക്കിപ്പോൾ കൺഫേം ഡേറ്റ് അറിഞ്ഞിട്ടില്ല. ബട്ട് ഗൈസ്, ഈ ഒരു ടോക്കൺ ടവർ ഈവന്റിനെ കുറിച്ചുള്ള കൂടുതൽ ലീക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ഡെവിൽ മേ ക്രൈ എന്ന ഈവന്റിലെ ഒരു ടോക്കൺ ടവർ ഈവന്റ് ആണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഒരു ഈവന്റിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ലക്ക് റോയലും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു USB കണ്ട സ്കിന്ന് കാണാം. ഡബിൾ USBയുടെ സ്കിന്നാണ്. നമുക്കിവിടെ ഡബിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ റീലോഡ് സ്പീഡും കാണാൻ സാധിക്കുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുക രണ്ട് USBയുടെ സ്കിന്നായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു രണ്ട് USBയുടെ സ്കിന്നായിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. ഭാവിയിലേക്ക് നമുക്കിവിടെ ബൈക്കിന്റെ സ്കിന്ന് കാണാം. ഇത് ലക്ക് റോയിൽ കാണാൻ സാധിക്കില്ല ഗൈസ്, പകരം നമുക്ക് കാണാൻ സാധിക്കുക ടോക്കൺ ടവറിലായിരിക്കും. വളരെ മാസമായിട്ടുള്ള ഒരു ഇമോട്ടും വരുന്നുണ്ട്. നമുക്ക് നല്ല വെറൈറ്റിയാണ് ഗൈസ് ഇമോട്ട് കാണാനായിട്ട്. ഈ റോയിൽ നമുക്ക് എല്ലാവർക്കും ഈ ഇമോട്ട് കാണാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വളരെ വേറെ ലെവലായിട്ടുള്ള ഒരു അനിമേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു അനിമേഷൻ കാണാം. ലെറ്റ്സ് റോക്ക് ബേബി എന്നായിരിക്കും ഗൈസ് ഈ ഒരു അനിമേഷന്റെ പേര്. ആദ്യം തന്നെ കട്ടാന ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീശിയിട്ട്, പിന്നെ അത് മാത്രമല്ല ബുള്ളറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അനിമേഷനാണത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ട ലക്ക് റോയിലും പിന്നെ ടോക്കൺ ടവർ എല്ലാം ഗെയിമിൽ വരാൻ പോകുന്ന പുതിയ ഡെവിൽ മേ ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കൊളാബറേഷൻ ഈവന്റ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. എന്നായിരിക്കും ഡെവിൽ മേ ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കൊളാബറേഷൻ ഈവന്റ് കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് വാലന്റൈൻസ് ഡേക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഈവന്റ് കാണാൻ സാധിച്ചേക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം February 14 വാലന്റൈൻസ് ഡേ അല്ലേ ഗൈസ്. അപ്പോൾ അതിനു മുമ്പായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഡെവിൽ മേ ക്രൈ എന്ന ഈവന്റ് കാണാൻ സാധിക്കുക. പ്രഡിക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്കൊരു January 25 മുതൽ നമുക്കൊരു 30 നമുക്ക് ഈ ഒരു ഈവന്റ് കാണാൻ സാധിച്ചേക്കാം. ഒരു 7-8 ദിവസം ഉണ്ടായിരിക്കും ഈ ഒരു ഈവന്റ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കാൻ പോകുന്ന ഒരു ഈവന്റ് ആയിരിക്കും. നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ലഭിക്കുമെന്ന് ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ഇത് ലഭിച്ചാൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർവറിൽ മാത്രമായിട്ട് ബഡ്ഡി കോയിൻ എക്സ്ചേഞ്ച് സ്റ്റോർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബാക്കി ഫ്രീ ഫയറിലെ എല്ലാ സർവറിലും ബഡ്ഡി കോയിന്റെ എക്സ്ചേഞ്ച് സ്റ്റോർ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം January 11 നമ്മുടെ ഗെയിമിലെ പുതിയ, അതായത് OP38 അപ്ഡേഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സർവറിൽ മാത്രമായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ബഡ്ഡി മാർട്ടിന്റെ സ്റ്റോർ കാണാൻ സാധിച്ചിരുന്നില്ല. ആദ്യം കുറെ പ്ലേയേഴ്സ് വിചാരിച്ചത് അത് ഗെയിമിന്റെ ചെറിയൊരു ഗ്ലിച്ച് ആയിരിക്കുമെന്നായിരുന്നു. ബട്ട് ഗൈസ്, ഇതുവരെയും നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ ആ ഒരു ബഡ്ഡി മാർട്ടിന്റെ സ്റ്റോർ വന്നിട്ടില്ല. ബട്ട് ഗൈസ്, നമ്മളെല്ലാവരും തന്നെ ഫ്രീ ഫയർ എടുത്തിട്ട് ബഡ്ഡി കോയിൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ബഡ്ഡി കോയിൻ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമ്മളിവിടെ ബഡ്ഡി കോയിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ചേഞ്ചിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ബഡ്ഡി കോയിന്റെ സ്റ്റോർ കാണുന്നില്ല, നമുക്ക് റിവാർഡ്സും കാണുന്നില്ല. ഇപ്പോൾ അറിഞ്ഞ വിവരം, നമ്മുടെ ബഡ്ഡി കോയിന്റെ എക്സ്ചേഞ്ച് സ്റ്റോർ ഇല്ല ഗൈസ്, ആ ഒരു ഇവന്റ് എൻഡായി എന്നാണ്. അപ്പോൾ പോയ ബഡ്ഡി മാർട്ട് ഈവന്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളെല്ലാവരും സെറ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഗെയിമിലേക്ക് പുതിയ ബഡ്ഡി മാർട്ട് ഈവന്റ് വരുന്നുണ്ട്. ബഡ്ഡി മാർട്ടിൽ നമുക്കിനി കാണാൻ സാധിക്കുക എല്ലാം പുതിയ പുതിയ ഐറ്റംസ് ആയിരിക്കും. ഓൾഡ് ബഡ്ഡി മാർട്ടിൽ കണ്ടിട്ടുള്ള റിവാർഡ്സ് ഒന്നും നമുക്ക് പുതിയ ബഡ്ഡി മാർട്ടിൽ കാണാൻ സാധിക്കില്ല. പകരം നമുക്ക് നമ്മുടെ ഗെയിമിൽ പുതിയ ഡെവിൽ മേ ക്രൈ എന്നൊരു ഈവന്റ് വരുന്നുണ്ടല്ലോ, അതിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബഡ്ഡി കോയിൻ സ്റ്റോർ കാണാൻ സാധിച്ചേക്കാം, ബഡ്ഡി മാർട്ടിന്റെ പുതിയ സ്റ്റോർ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ അപ്ഡേഷൻ പിന്നെ ഈവന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർക്ക് സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക, മാക്സിമം കൂടുതൽ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.